ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, എന്താണ് ഡിബഞ്ചർ എന്ന്, അതുപോലെ തന്നെ ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസവും ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസവും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്നീ ഭാഗങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ ബേസിസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ആൻഡ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, എന്താണ് ഡിബഞ്ചർ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണ് ഡിബഞ്ചർ? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ acknowledgement of debt, le id endana debenture is an instrument of acknowledgement of debt. Kadathinu vendittu nammalku acknowledge cheythu company nalguna, company common seal nalguna or acknowledgement aanu debenture ennu parayunnathu. Appo adine different angles il edekkaanu ennalladhu nammalku nokkam. Rendu different angles il nammalku debenture undu, issue of debenture. Issued to a cash, issued for cash, issued for consideration other than cash, issued as a collateral security. നമ്മൾക്ക് ക്യാഷിന് നൽകാം, ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ ക്യാഷ് അല്ലാത്ത വേറെ എന്തെങ്കിലും കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം, അതുപോലെ കൊളാട്രൽ സെക്യൂരിറ്റിയും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പാർ അതോ ഫേസ് വാല്യൂവിൽ, അല്ലെങ്കിൽ പ്രീമിയം കൂടുതൽ തുകയിൽ ഡിസ്കൗണ്ട് നമ്മൾ ഫേസ് വാല്യൂവിനേക്കാൾ താഴെ, ഇങ്ങനെയും ഡിബഞ്ചർ പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾക്കിത് ഓരോന്നും പഠിക്കാനുണ്ട്. എങ്ങനെയാണ്? വൺ, ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻ ലംസം, അല്ലേ? ഇഷ്യൂ ഡിബഞ്ചർ ഫോർ ക്യാഷ്, ക്യാഷിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ക്യാഷിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് ഇൻ ദ സെയിം വേ ആസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. നമ്മൾക്കറിയാം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെയാണ്. എ പ്രോസ്പെക്റ്റ് ഈസ് issued inviting application from the public. The money may be payable in full time, full at a time along with application or by installments. Thus, the procedure of issue of debenture is practically the same as in case of issue of share. The only difference is that the debenture is used in place of share capital. നമ്മൾക്കറിയാം ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രോസ്പെക്റ്റസ് നമ്മൾ എന്ത് ചെയ്യും, ഇറക്കും, അതിലൂടെ അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നു ആരിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന്. ആ അപ്ലിക്കേഷൻ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻ മണിയുടെ സമയത്ത് തന്നെ ഫുൾ എമൗണ്ട് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അപ്ലിക്കേഷൻ സമയത്ത് കുറച്ച്, അലോട്ട്മെൻറ്റ് സമയത്ത് കുറച്ച്, കോൾസിൻ്റെ സമയത്ത് ബാക്കി എല്ലാം, അതെല്ലാം നമ്മൾ ഇറക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതിൽ രണ്ട് തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഥവാ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻ ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യുക, സെറ്റിൽ ചെയ്യുക, അടയ്ക്കുക എന്നുള്ളതിനാണ് ലംസം, ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇതിലെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് റിട്ടേൺ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് റിട്ടേൺ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. നെക്സ്റ്റ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലംസം, ഫുൾ എമൗണ്ട്, വെൻ ഫുൾ എമൗണ്ട് ഈസ് കളക്റ്റഡ് വിത്ത് ദ അപ്ലിക്കേഷൻ ടൈം, അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഫുൾ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്,
അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സമയത്ത് ഇഫ് എമൗണ്ട് ഓഫ് ഡിബഞ്ചർ ഈസ് പേയബിൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അപ്ലിക്കേഷൻ സമയത്ത്, അലോട്ട്മെൻറ്റ് സമയത്ത്, കോളിൻ്റെ സമയത്ത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ജേണൽ എൻട്രീസ് നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് വൺ, ഓൺ റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി റിസീപ്റ്റ് സ്വീകരിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എട്ടർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. അപ്പോൾ ഒരു 10 രൂപയുടെ ഷെയറിന് 3 രൂപയാണ് അപ്ലിക്കേഷൻ സമയത്ത് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഇതാണ് ബാങ്ക് അക്കൗണ്ട് എട്ടർ, എത്ര ഡിബഞ്ചറാണോ നമ്മൾ കൊടുക്കുന്നത് അതേ ഇൻഡു എത്രയാണോ സ്വീകരിക്കുന്നത്, 3 ഫേസ് വാല്യൂ 3 അല്ല, അപ്ലിക്കേഷൻ്റെ സമയത്ത് 3 ആണെങ്കിൽ 10 × 3 ആ രൂപത്തിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു അപ്ലിക്കേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ഇസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ ടു ഡിബഞ്ചർ. അപ്ലിക്കേഷൻ മണി നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് എന്ന് എഴുതുന്നു. ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എട്ടർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓൺ റിസീപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി അത് സ്വീകരിക്കുമ്പോൾ റിസീപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് എട്ടർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി മേക്കിംഗ് കോൾസ്, ഫസ്റ്റ് കോൾ ഉണ്ടായിരിക്കാം, ഫൈനൽ കോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചായിരിക്കാം. ഡിബഞ്ചർ കോൾ അക്കൗണ്ട് എട്ടർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. അത് റിസീപ്റ്റ് ആവുമ്പോൾ നെക്സ്റ്റ് ഇസ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ കോൾ അക്കൗണ്ട്. ഇത്രയാണ് ക്യാഷിൻ്റെ പുറത്ത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതേണ്ട ജേണൽ എൻട്രീസ് ഫസ്റ്റ്. ഇനി ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ ക്യാഷ്, ക്യാഷിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഓഫ് ക്യാഷ് അല്ലെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി. ഇനി നമ്മൾക്ക് ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളിടത്ത് ഫസ്റ്റ് വൺ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂയിലോ അല്ലെങ്കിൽ അതിൻ്റെ നോമിനൽ വാല്യൂയിലോ തന്നെയാണെങ്കിൽ ഈക്വൽ ടു പ്രൈസ് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ അതിനെയാണ് ഡിബഞ്ചേഴ്സ് ആർ സെഡ് ടു ബി ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിബഞ്ചർ ഓഫ് 100 ആർ ഇഷ്യൂഡ് അറ്റ് 100. ഡിബഞ്ചർ 100 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയ്ക്ക് തന്നെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രൈസ് ഹയർ ദാൻ ദെയർ നോമിനൽ ഓർ ഫേസ് വാല്യൂ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ നോമിനൽ വാല്യൂവിനേക്കാളും കൂടുതലായിട്ടാണെങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞത്. ദ ഡിബഞ്ചർ പ്രീമിയം ഈസ് ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഈ പ്രീമിയം എമൗണ്ട്, ഡിബഞ്ചർ പ്രീമിയം എമൗണ്ട് ഈസ് ക്രെഡിറ്റ്, അത് ക്രെഡിറ്റ് ചെയ്യുന്നു എങ്ങോട്ടേക്ക്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫോർ ഡിബഞ്ചേഴ്സ് ഓഫ് 100 ആർ ഇഷ്യൂസ്, 100 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ആളുകൾക്ക് കൊടുക്കുന്നത് 150 രൂപയ്ക്കാണെങ്കിൽ ഈ കേസിൽ ഡിബഞ്ചർ പ്രീമിയമാണ്. ഇൻ ദിസ് കേസ് ഡിബഞ്ചർ പ്രീമിയം ഈസ് 100 പെർ ഡിബഞ്ചർ. 150 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത് കൊണ്ട് തന്നെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ പ്രീമിയം എമൗണ്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇതിൻ്റെ ജേണൽ എൻട്രീസ് എന്ന് പറയും, വെൻ ദ എൻറ്റയർ എമൗണ്ട് ഈസ് കളക്റ്റഡ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ സമയത്ത് തന്നെ എൻറ്റയർ എമൗണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അഥവാ ലംസം ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്ററിൽ ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് പ്രീമിയം
അതിന് ശേഷം ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലോട്ട് എത്രയാണോ കറക്റ്റ് എമൗണ്ട്, ഇപ്പം ഇവിടെയാണെങ്കിൽ 100 രൂപയാണ്, അപ്പം 100 × എത്ര ആണോ ഇഷ്യൂ ചെയ്തത് അത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് എത്രയാണോ പ്രീമിയം ആയിട്ട്, ഇവിടെ 50 രൂപയാണ്, 50 × സം എത്രയാണ് എത്ര ഷെയറാണോ എത്ര ഡിബഞ്ചറാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത്. ഇങ്ങനെയാണ് ലംസം, അതായത് ഇൻസ്റ്റാൾമെൻ്റ് അല്ലാതെ നമ്മൾ നൽകുകയാണെങ്കിൽ, അപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് ഇസ് വെൻ ദ എമൗണ്ട് ഈസ് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ്, വെൻ അലോട്ട്മെൻറ്റ് മണി പ്രീമിയം ഈസ് ഡ്യൂ, അവിടെ അലോട്ട്മെൻറ്റ് മണിയുടെ സമയത്ത് ഡ്യൂ പ്രീമിയം ഡ്യൂ ആണെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു അലോട്ട്മെൻറ്റ് സമയത്ത് എത്രയാണോ ടോട്ടൽ ഇൻക്ലൂഡിങ് പ്രീമിയം, ഡിബഞ്ചേഴ്സിലേക്ക് ഫേസ് വാല്യൂവിൽ എത്രയാണ്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയാണ്. അലോട്ട്മെൻറ്റ് മണി ഈസ് റിസേർവ്ഡ് റിസീവ്ഡ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾക്ക് അറിയാം, നേരത്തെ ഷെയറിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിബഞ്ചർ പ്രീമിയം അതേപോലെ തന്നെ ഷെയർ പ്രീമിയവും കൂടുതലായിട്ടും നമ്മൾ കളക്റ്റ് ചെയ്യുന്നത് അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് എന്നുള്ളത്. നെക്സ്റ്റ് ഇതിലെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദെയർ നോമിനൽ ഓർ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കായും നോമിനൽ വാല്യൂവിനേക്കായും ഡിബഞ്ചറിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ലോവർ പ്രൈസിലാണെങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദർ ആർ സെഡ് ടു ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ഡിബഞ്ചേഴ്സ് ഓഫ് 100 ആർ ഇഷ്യൂഡ് അറ്റ് ₹90, അതായത് 100 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 90 രൂപയ്ക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ കമ്പനി ലോസസ് 10 ഓൺ ഈച്ച് ഡിബഞ്ചർ. ഈ കേസിൽ കമ്പനിക്ക് എന്താണ് 10 രൂപ വെച്ചിട്ട് ഓരോ ഡിബഞ്ചറിലും ലോസ് സംഭവിക്കുന്നു. ദസ് 10 ഈസ് ദ ഡിസ്കൗണ്ട് പെർ ഡിബഞ്ചർ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ ഈസ് ക്യാപിറ്റൽ ലോസ്. ഡിസ്കൗണ്ട് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലോസ് ആണ് എന്നുള്ള ഹെൻസ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എവിടെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് വെൻ ദ എൻറ്റയർ എമൗണ്ട് ഈസ് കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ സമയത്ത് എൻറ്റയർ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അവിടെ ബാങ്ക് അക്കൗണ്ടിൽ ആക്ച്വൽ എമൗണ്ട് കളക്റ്റഡ് അഥവാ ഫുൾ എമൗണ്ട് കളക്ട് ചെയ്തത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളിടത്ത് ഡിസ്കൗണ്ട് എത്രയാണോ അത്, അപ്പോൾ ഇവിടെ 10 രൂപയാണെങ്കിൽ 10 × എത്ര ഷെയറിൻ്റെ ആണോ അത്, ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്, അവിടെയാണ് ആയിരിക്കും ടോട്ടൽ എമൗണ്ട് വരുന്നത്. വെൻ ദ എമൗണ്ട് ഈസ് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ വെൻ ദ അലോട്ട്മെൻറ്റ് മണി ഈസ് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് സമയത്താണെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു എമൗണ്ട് റിസീവബിൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡിസ്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ്. നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ അക്കൗണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം എന്നുള്ളത്, അതുകൊണ്ടാണ് അത് ഡെബിറ്റ് സൈഡിൽ വന്നത്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അലോട്ട്മെൻറ്റ് മണി റിസീവ് ആവുന്ന സമയത്താണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് അലോട്ട്മെൻറ്റ് എൻട്രിയിലാണ് കൂടുതലായിട്ടും നമ്മൾ ഷെയറിൻ്റെ ഭാഗത്തും നമ്മൾ പറഞ്ഞതായിരുന്നു അലോട്ട്മെൻറ്റ് സമയത്താണ് കൂടുതലായിട്ട് ഡിബഞ്ചർ ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1000 8% ഡിബഞ്ചേഴ്സ് ഓഫ്
8% debenture ആണ് അവർ നൽകുന്നത്. Write a journal entries when debentures are issued at par at premium of 20% and see a discount. Assume that the amount is collected in lump sum. അതായത് അഥവാ അപ്ലിക്കേഷൻ മണി സമയത്ത് തന്നെ ടോട്ടൽ എമൗണ്ടും കളക്ട് ചെയ്യുന്നുണ്ട്. പാറിൽ അഥവാ ഫേസ് വാല്യൂവിൽ തന്നെ ഇരിക്കുമ്പോൾ 1000 shares 8% ഡിബഞ്ചറാണ്, 100 each ജേണൽ എൻട്രീസ് പാറിൽ എഴുതണം, പ്രീമിയത്തിൽ എഴുതണം, 10% ഡിസ്കൗണ്ടിൽ എഴുതണം. ഇത്രയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണെങ്കിൽ നമ്മളെന്തെന്ന് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ടു 8% ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. അവിടെ 1000 shares പാറിലാണ്, 100 രൂപയാണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1000 × 100 ദാറ്റ് ഈസ് 1 lakh ഇഷ്യൂഡ് ഓഫ് 1000 8% ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. നെക്സ്റ്റ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 20% പ്രീമിയം. 20% പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1000 shares 20% പ്രീമിയത്തിലാണെങ്കിൽ 120. അപ്പം 1000 × 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,20,000. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലോട്ട് നമ്മൾ എത്ര കൊടുക്കുന്നു, 1 lakh കൊടുക്കുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് 20 കൊടുക്കുന്നു. എങ്ങനെയാണ് 20 കിട്ടി, 120 ഒരു ഷെയറിൻ്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 20 × 1000 20,000. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു അത് ക്യാപിറ്റൽ ലോസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 100 രൂപയുടെ ഷെയർ 10% ഡിസ്കൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്, അല്ല ഡിബഞ്ചർ 10% ഡിസ്കൗണ്ടിൽ കൊടുത്ത് 90. അപ്പോൾ 1000 × 90 90,000 ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്നത് 90 × 10 എന്ന് പറയുന്നത് 10,000. അപ്പോൾ ഇങ്ങനെയാണ് ഇത് 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലോട്ട് 1 lakh വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.